ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാത്തതിനാൽ പഠിത്തം മുടങ്ങിയ രാജി ആത്മഹത്യ ചെയ്ത ആ ദിവസം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമരങ്ങളായിരുന്നു ഞങ്ങളുടെ കോളേജിൽ. കോളേജുകൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ളതായിരുന്ന കാലം കഴിഞ്ഞു. They are now just business and we are not students anymore. അവർക്ക് ലാഭം ഉണ്ടാക്കാനുള്ള വെറും ഉപകരണങ്ങൾ മാത്രം. ബെഞ്ചിൽ അടുത്തിരിക്കുന്നവരെ വീണ്ടും കാണണമെങ്കിൽ അവർക്ക് ഫീസ് കൊടുക്കാൻ പണമുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ഈ കച്ചവടക്കാർ. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ പഠിച്ചിരുന്ന കോളേജായിരുന്നു ഞങ്ങളുടേത്. ആറാം സെമസ്റ്ററിലെ സീരിയസ് എക്സാമിന്റെ അവസാന ദിവസം അന്നായിരുന്നു അവർ ആദ്യമായി സംസാരിച്ചു തുടങ്ങിയത്. കാസി, കാസി, സി, കനെ ആസ് വാട്ട് യു ടു കനെ കാസി. ഹലോ, ഞാനിപ്പോ വരാം. ഹലോ, this is my friend Asi. Hello Asi. Kasi, Kasi, Asi. Hi. Ravale strike nu save cheyidile. Thanks paranam. That's okay. Naan pote pinne kaanam. Bye. You. You're welcome. Asi, both your architecture, right? Ade. You can speak Malayalam? All my friends speaks to me in Malayalam and I reply in English. Okay. I've seen you many times. Yanum. Ella adikum frontile. കാസി, I have to go now. Okay. ഞാൻ രാത്രി കോളേജ് ഇന്റർകോം വിളിക്കട്ടെ. But girls say you never call anybody.
I never had to. നീ ഇത്രയും വലിയ സ്വപ്നമൊക്കെ കണ്ടുപിടിക്ക. പറഞ്ഞു തീർന്നില്ല കാസി. ആ ശരി, ചുറ്റും മലകളും പിന്നെ മഞ്ഞപ്പൂക്കളും. മഞ്ഞ അല്ലടാ, മഞ്ഞ. കണ്ണൂരിലെ മഞ്ഞ എന്നാ പറയാ. പിന്നെ കാസി, സഖാവ് കാത്തിരിക്കുന്നുണ്ട്. കാസി, സഖാവ് ശേഖരനെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ലാൽസലാം. ലാൽസലാം, രാജിയുടെ ആത്മഹത്യ നമുക്ക് വീണ് കിട്ടിയ നല്ലൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. കോളേജിൽ പഠിക്കുന്ന മന്ത്രിയുടെ മോനെ രാജിയുടെ ആത്മഹത്യക്ക് കാരണക്കാരനാക്കി ഇലക്ഷന് ലാഭം ഉണ്ടാക്കാൻ വന്നവരുമായി കാസി തർക്കിച്ചതും അന്നായിരുന്നു. മാളിക വീട്ടിൽ അബ്ദുൾ ഹാജിയുടെ മകനല്ലേ, വെറുതെ അല്ലേ അരകൻസ്. എത്ര പാർട്ടിക്കാരനാണെങ്കിലും ചോര അതല്ലേ. ഒരു പെൺകുട്ടിയുടെ ജീവിക്കാനുള്ള അവകാശത്തെ കൊന്നൊടുക്കിയതിനെതിരെയായിരുന്നു ഇന്നത്തെ സമരം. അതിന് ഈ ടൈപ്പ് കള്ളക്കഥകളുമായി ഇനി ഈ ഹോസ്റ്റലിൽ വരരുത്.